ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ഒരു മസാല മുറുക്ക്. ഇതിനകത്ത് എല്ലാ ഡാല് പരിപ്പുകളും ഉണ്ട്. ചനാ ഡാല്, ഉഴുത്ത് ഡാൽ, പൊട്ടക്കടല, പിന്നെ മസാലകൾ എല്ലാം കൂടെ ഇട്ട് ഉണ്ടാക്കിയ ഒരു മുറുക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്, മുറുക്ക്. എല്ലാവരും മുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എങ്ങനെയാണ് മുറുക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ചെറിയ കപ്പിലാണ് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ചെറിയ കപ്പിന് 2 കപ്പ് അരിപ്പൊടി. ഇനി ബാക്കി സംഗതികൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതാണ് പൊട്ടിക്കടല. ഇത് സെയിം കപ്പ് തന്നെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കടലപ്പരിപ്പ്, ചനാ ഡാൽ എന്ന് പറയും. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഉഴുന്ന്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ മുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് എള്ള്, കറുത്ത എള്ളാണ് എടുത്തേക്കുന്നത്. സോൾട്ട് ഞാൻ പറഞ്ഞല്ലോ, അവരവൻ്റെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഇതാണെങ്കിൽ ജീരകവും അയമോദവും കൂടെ ചേർത്ത്, രണ്ടും കൂടെ ചേർത്തെടുത്ത് എടുക്കുന്നതാണ്. 1 സ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ അയമോദകവും. ഇത് കായം, കായത്തിൻ്റെ പൊടി 1/2 സ്പൂൺ എടുക്കും. കറുത്ത എള്ള് 1 സ്പൂണോളം എടുക്കും. അപ്പം ഇനിയും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഉഴുന്നും കടലപ്പരിപ്പും കൂടെ അടുപ്പിലിട്ടൊന്ന് ഫ്രൈ ചെയ്യും. കുറച്ചൊന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഈ പൊട്ടക്കടലയും കൂടെ ഇടും. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മുടെ മാവ് കുഴയ്ക്കാൻ പോകുന്നത്. ഇതെല്ലാം സ്റ്റൗവിൽ കടലപ്പരിപ്പും ഉഴുന്നും കൂടെ ഇട്ട് ഫ്രൈ ആക്കുക. കുറച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പൊട്ടക്കടല ഇടാം. അതിനുശേഷം ജീരകവും അയമുളകും കൂടെ ഇടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ തണുപ്പിച്ചിട്ട് പൊടിക്കാം. ഞാനിപ്പോൾ ചനാ ഡാലും കടലപ്പരിപ്പും പൊട്ടക്കടലയും ഉഴുന്നും എല്ലാം കൂടെ വറുത്ത്, അത് ഏകദേശം വറവ് ശരിയായപ്പോൾ അതിനകത്തോട്ട് ജീരകവും അയമോദവും കൂടെ ഇട്ടു. അങ്ങനെ അത് ചെറിയ മിക്സിയിൽ 2 പ്രാവശ്യമായിട്ട് ഞാൻ പൊടിച്ചെടുത്തു. ഈ മിക്സി ചെറിയ ജാറിൽ തന്നെ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്ത് അതും അരിപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിനകത്ത് നേരത്തെ എടുത്തു വെച്ചിരുന്ന മുളക് പൊടി ചേർക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി, പിന്നെ എള്ള്, നമ്മളെടുത്ത് വെച്ചിരുന്ന എള്ള്, പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ കായം, കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്ത്, പിന്നെ ഇതിൽ 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ച് നമ്മൾക്ക് ഈ മാവ് കുഴച്ചെടുക്കും. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നമ്മൾക്കിത് മുറുക്കുണ്ടാക്കാൻ തുടങ്ങി. ഇത് അടച്ചു വെച്ചേക്കും. ഇതാ നമ്മളുടെ മുറുക്കിൻ്റെ ആട്ടയാണിത്. ഇത് ഞാനിപ്പോൾ നോക്കിയപ്പം കുറച്ച് ടൈറ്റായിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിളപ്പിച്ച വെള്ളം ഒരുപാട് ചൂടല്ല, കുറച്ചൊരു ചൂട് കുറഞ്ഞ ശേഷം ഇതിനകത്ത് കുറച്ചുകൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മയപ്പെടുത്തി. കാര്യം നമ്മുടെ ഈ കടലപ്പരിപ്പൊക്കെ ഉള്ളത് കാരണം എത്ര വെള്ളം ഒഴിച്ചാലും അങ്ങ് അബ്സോർബ് ആകും. അതാണ് ഒരുപാട് ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഉണ്ടാക്കാൻ നേരത്തെ വരുമ്പം കുറച്ച് തിളപ്പിച്ച് അധികം തണുക്കാത്ത വെള്ളം കൂടെ ഒഴിച്ച് മാവെന്ന് അറിയാമല്ലോ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ നമ്മൾക്ക് പീച്ചിയെടുക്കണ്ടേ. അപ്പോൾ അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കണം. ഇനി നമ്മൾക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങും. അത് ഞാൻ ചീനച്ചട്ടി അടുപ്പേ വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായിട്ട് വരുവാണ്. നമുക്കിനി മുറുക്ക് പീച്ചിയിടാം.
ഒരു മീഡിയത്തിൽ ഫ്ലെയിം വെക്കുക ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട കാരണം ചെറിയൊരു എരിവൊക്കെ വരും നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ട് കുറച്ച് വെക്കണം കാര്യം അര മണിക്കൂർ ഇരുന്ന് കഴിയുമ്പം ഈ കടലപ്പരിപ്പൊക്കെ അതിൻ്റെ പൊടിയല്ലേ അത് കാരണം അത് വെള്ളം അങ്ങ് പിടിച്ചെടുക്കും അപ്പം കുറച്ച് ലൂസായിട്ട് തന്നെ ആദ്യം മാവ് കുഴച്ച് വെക്കും അതല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒടുക്കം ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് കുറച്ച് തിളപ്പിച്ച് അധികം തണുക്കാത്ത വെള്ളം ഒഴിച്ച് മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റാക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിട്ടുള്ള മുറുക്ക ഞാൻ പണ്ട് ബോംബെയിലിരുന്ന സമയത്ത് എൻ്റെ അവിടുത്തെ ഒരു മഹാരാഷ്ട്രീയൻ ജോലിക്കാരിയായിരുന്നു പുള്ളിക്കാരിയാണ് ഇങ്ങനെ മുറുക്കുണ്ടാക്കി തരുമായിരുന്നു ഇപ്പം ഞാനത് ഓർത്തെടുത്ത് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി ഈ സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് പാകത്തിനുള്ള മുളകാണ് നിങ്ങൾക്ക് നല്ലതുപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് അതിന് എരിവ് കുറവാണ് നല്ലതുപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൂടെ ചില്ലി പൗഡർ ചേർത്താൽ നമ്മൾക്ക് കോരിയെടുക്കാം ഇങ്ങനെ എല്ലാ മുറുക്കും ചുട്ടുകോരിയെടുക്കുക നമ്മുടെ മുറുക്ക് റെഡിയായി എല്ലാവർക്കും മുറുക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം എങ്ങനെയിരുന്നു